സനാതന ധർമ്മത്തിൽ വ്രതങ്ങളെക്കുറിച്ച് മഹനീയമായി പറഞ്ഞിരിക്കുന്നു. ഓരോ ദിവസവും ഓരോ രീതിയിലാണ് വ്രതങ്ങൾ. നമുക്ക് ഞായറാഴ്ച വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ചെമ്പരത്തി പൂവിന് തുല്യനായി, കാശ്യപന്റെ പുത്രനായി, മഹാപ്രഭനായി, ഇരുളിന് ശത്രുവായി, സർവപാപഹരനായിരിക്കുന്ന ആദിത്യനെ ഞാൻ നമസ്കരിക്കുന്നു. ഈ ഒരു ഭാവത്തോടുകൂടി വേണം ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കാൻ. അതായത് ജപ കുസുമ സങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോരിം സർവപാപാഗ്നം പ്രണതോസ്മി ദിവാകരം. ഗ്രഹങ്ങളുടെയെല്ലാം നാഥൻ ആദിത്യനായതുകൊണ്ട് ഏത് ഗ്രഹപൂജ ചെയ്യുന്നതിന് മുമ്പും ആദിത്യ പൂജ ചെയ്യുന്നത് വളരെയേറെ അത്യാവശ്യമാണ്. രവിവാര വ്രതം അഥവാ ഞായറാഴ്ച വ്രതം സൂര്യഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള വ്രതമാണ്. ശരിയായ രീതിയിൽ വ്രതം അനുഷ്ഠിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായി നിൽക്കുന്ന സൂര്യഭഗവാൻ ക്ഷമിക്കുമെന്നാണ് വിശ്വാസം. ജാതകത്തിലുള്ള സൂര്യദോഷ പരിഹാരത്തിന് സൂര്യൻ്റെ അധിദേവതയായ ശിവനാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ഈ വ്രതം അനുഷ്ഠിക്കുന്നവർ അന്നേ ദിവസം, അതായത് ഞായറാഴ്ച ദിവസം, ഉപ്പ്, എണ്ണ ഇവ തീർത്തും ഉപേക്ഷിക്കുക. ആ ദിവസം ആദിത്യ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നത് വളരെയേറെ നല്ലതാണ്. സൂര്യഭഗവാന്റെ അഷ്ടോത്തരം, സൂര്യസ്തോത്രങ്ങൾ, ഗായത്രി മന്ത്രജപം, ആദിത്യഹൃദയ മന്ത്രജപം ഇവ ജപിക്കാവുന്നതാണ്. തെച്ചി, അരളി എന്നിവ കൊണ്ട് പൂജ ചെയ്ത് രക്തചന്ദനം പ്രസാദമായി ധരിക്കുകയും വേണം. സൂര്യാസ്തമയത്തിനു ശേഷം ആദിത്യ സ്തോത്രങ്ങൾ ജപിക്കുവാനോ പൂജ നടത്തുവാനോ പാടില്ല. ആഴ്ചയിൽ വ്രതമെടുക്കാൻ സാധിക്കാത്തവർ മലയാള മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച വ്രതം എടുത്താൽ മതി. ഈ ദിവസത്തെ 38 ഞായറാഴ്ച എന്നാണ് പറയാറ്. അഗ്നിപുരാണത്തിൽ പറയുന്നത് 7 ജന്മങ്ങൾ രോഗങ്ങളില്ലാതെ കഴിയാൻ ഞായറാഴ്ച ദിവസം അത്തം നക്ഷത്രമോ പുണർതം നക്ഷത്രമോ വന്നാൽ അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. വ്രതം എടുക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. തലേ ദിവസം, അതായത് ശനിയാഴ്ച രാത്രിയിൽ ഉപവാസമെടുത്ത് വ്രതശുദ്ധിയോടെ ഞായറാഴ്ച ദിവസം രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് കുളി കഴിഞ്ഞ് ദേഹശുദ്ധി വരുത്തി വീട്ടിൽ നിലവിളക്കിൽ നെയ്യ് വീഴ്ത്തി വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ച ശേഷം സൂര്യക്ഷേത്രത്തിലോ നവഗ്രഹക്ഷേത്രത്തിലോ ദർശനം നടത്തുക. അതിന് സാധിക്കാത്തവർ ശിവക്ഷേത്ര ദർശനം നടത്തിയാലും മതി. ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ധാര, കൂവളയില കൊണ്ട് അർച്ചന, പിൻവിളക്ക് എന്നിവ ചെയ്യാവുന്നതാണ്. അന്നേ ദിവസം ഒരിക്കലൂണ് എടുത്ത് രാത്രിയിൽ ഉപവാസം നിർബന്ധമാണ്. പിറ്റേ ദിവസം ക്ഷേത്ര ദർശനത്തോടെ ഞായറാഴ്ച വ്രതം അവസാനിപ്പിക്കാം.